ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. കരോട്ടൻ ഗിൽഗാൽ ഹൗസ് ഓഫ് പ്രയറിലൂടെ ഇന്ന് പകൽക്കാലം നിങ്ങളോട് ദൈവവചനം ഷെയർ ചെയ്യുവാൻ ദൈവം തരുന്ന ഭാഗ്യ പദവിക്കായി നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കുന്നു. ഈ ദൈവവചന ശുശ്രൂഷ നിങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹമായി തീരുമെന്ന് ഞങ്ങൾ പൂർണ്ണമായി വിശ്വസിക്കുകയും അതിനായി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. നിങ്ങൾ ഡാളത്തിന്റെ പ്രദേശത്ത് വരുന്നുവെങ്കിൽ ദയവായി കടന്നു വരിക. ഒരുമിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ ദിൽഭാഗ്യയിലേക്ക് ഞാൻ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. വയൽക്കാലം നിങ്ങളുടെ മുമ്പിൽ ഞാൻ അവതരിപ്പിക്കുന്ന ദൈവവചനത്തിന് ഇങ്ങനെ പേര് കൊടുക്കാം. ദൈവം പ്രസാദിക്കുന്ന ആരാധനയോ അതോ ആരാധനയുടെ അഭിനയമോ? ലൂക്കോസ് സുവിശേഷം 7-ാം അധ്യായം അതിന്റെ 36 മുതൽ 48 വരെയും യോഹന്നാൻ സുവിശേഷം 8-ാം അധ്യായം 1 മുതൽ 10 വരെയും മത്തായി സുവിശേഷം 26-ാം അധ്യായം അതിന്റെ 6 മുതൽ 12 വരെയും നാം വായിക്കുമ്പോൾ ഒരേ സംഭവത്തെ 3 ദൈവദാസന്മാരും 3 രീതിയിൽ അവിടെ എഴുതിയിരിക്കുന്നത് കാണാം. എന്നാൽ അത് ഒരുമിച്ച് കൂട്ടി നാം വായിക്കുമ്പോൾ അതിനകത്ത് ഒരു ദൂത് ദൈവജനത്തിന് ദൈവം നൽകുന്നുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഇവിടെ ഈ വേദഭാഗത്തിൽ ഒരു പാപിനിയായ സ്ത്രീയെ കാണാം, ഒരു കുഷ്ഠരോഗിയായി സൗഖ്യം പ്രാപിച്ച ഒരു ശിമോനെ കാണാം, കർത്താവിനെ കാണാം, കർത്താവിൻ്റെ ശിഷ്യന്മാരെ കാണാം. പ്രധാനമായ കഥാപാത്രങ്ങൾ അവിടെയാണ്. എന്നാൽ ഇവിടെ രണ്ട് തരത്തിലുള്ള ആരാധനകൾ നടക്കുന്നുണ്ട്. ഒന്ന്, കർത്താവിന് പ്രസാദം വരുന്ന സത്യാരാധനയും, രണ്ടാമത് കർത്താവിനോട് നന്ദിയുണ്ടെങ്കിലും ഒരാരാധനയുടെ പ്രകടനവും അവിടെ വ്യക്തമായി കാണുവാൻ കഴിയും. ഒന്നാമത്തത് ഈ ആരാധനയുടെ പ്രകടനം അല്ലാത്തത് അവര് പ്രകടനം എന്ന് പറയുന്ന അവര് വാസ്തവത്തിൽ കർത്താവിനോട് സ്നേഹമുണ്ടെങ്കിലും അവര് നിൽക്കുന്ന സഭ നേതാക്കന്മാരോടും ആമേ ഹല്ലേലൂയ ഉള്ള ബഹുമാനാർത്ഥം കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ആത്മാവോടും കൂടെ അവർക്ക് ആരാധിക്കാനുള്ള സ്വാതന്ത്ര്യം ഇല്ലാത്തവരാണ്. അവരുടെ ആരാധനയെ കർത്താവ് അഭിനന്ദിക്കുന്നില്ല. എന്നാൽ പൂർണ്ണമായി ദൈവ പ്രസാദം നേടുവാൻ അവർക്ക് കഴിയുന്നില്ല. ആമേൻ. പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ ശക്തിയോടും കൂടി ദൈവത്തെ ആരാധിക്കണമെന്നാണ് കർത്താവ് ആഗ്രഹിക്കുന്നത്. അവർക്കതിന് കഴിയുന്നില്ല. അവര് ആരാധിക്കുന്നെങ്കിലും അവരുടെ ആരാധനയിൽ ദൈവത്തിന് പ്രസാദം നേടുന്നില്ല. കുഷ്ഠരോഗിയായിരുന്ന ശിമോനെ കർത്താവ് സൗഖ്യം കൊടുത്തു. ആ സൗഖ്യത്തിന് കർത്താവിനുള്ള നന്ദി അർപ്പിക്കുവാൻ അവന്റെ ഭവനത്തില് ഒരു വിരുന്ന് ക്രമീകരിച്ചു. കർത്താവിനെയും ശിഷ്യന്മാരെയും തനിക്ക് പ്രിയപ്പെട്ട ചില പരീക്ഷന്മാരെയും ഒക്കെ അവിടെ കൂട്ടിയിരുന്നു. ആമേൻ. ശിമോന് ഒരു പരീശനാണ്, ഒരു പള്ളിഭക്തനാണ്. അവന് ആമേ പള്ളിപൃഷ്ഠനാകാൻ താല്പര്യമില്ല. കാരണം അന്ന് നിലവിൽ നിന്നിരുന്ന നിയമം ഒരാൾ യേശുവിനെ മെസ്സീഹയായോ കർത്താവായോ അംഗീകരിച്ചാൽ അവൻ പള്ളിപൃഷ്ഠനാകും. ശിമോന് കർത്താവിനോട് സ്നേഹമുണ്ട്, പക്ഷെ പള്ളി പ്രസിദ്ധനാവാൻ അവൻ ആഗ്രഹിച്ചില്ല. എന്നാൽ അവന് ലഭിച്ച സൗഖ്യത്തിൽ നന്ദി അർപ്പിക്കുവാൻ അവൻ മുതിർന്നു. ഒരു റബ്ബ് യഹൂദ ഭവനത്തിൽ വന്നാൽ അവിടെ അദ്ദേഹത്തെ സ്വീകരിക്കുന്നതിന് ചില ക്രമീകരണങ്ങളുണ്ട്. ഒന്നാമത്, അദ്ദേഹം വീട്ടിൽ വന്നാൽ വീട്ടിന്റെ മുൻപിൽ നിൽക്കുന്ന ബാല്യക്കാർ
അദ്ദേഹത്തിന്റെ ചെരുപ്പഴിച്ചു മാറ്റി ശുദ്ധവെള്ളം കൊണ്ട് കാലുകൾ കഴുകി തുടച്ച് അദ്ദേഹം ആമേ റൂമിലേക്ക് കയറുമ്പോൾ ആ ക്ഷണിച്ച ഗൃഹനാഥൻ വന്ന് സുഗന്ധം പുരട്ടി അദ്ദേഹത്തെ ആമേ വന്ദനം ചെയ്ത് അകത്തു കയറ്റണം എന്നുള്ള പ്രമാണമാണ്. എന്നാൽ യേശു അവിടെ വന്നപ്പോൾ ഇവൻ അത് ചെയ്തില്ല. അതിന്റെ കാരണം ഇത് അവിടുത്തെ പള്ളിപ്രമാണികൾ അറിഞ്ഞാൽ അവൻ പള്ളിപ്രഷ്ടനായി പോകും എന്ന ഭയം കൊണ്ടാണ് അവന് അപ്രകാരം ചെയ്തത്. ആമേൻ. ഹല്ലേലൂയ. ദൈവവചനത്തിൽ ഇപ്രകാരം രേഖപ്പെടുത്തിയിരിക്കുന്നു, ഈ ജനം അധരസഭയാൽ എന്നോട് അടുത്തു വരികയും എന്നെ ബഹുമാനിക്കുകയും ചെയ്യുന്നു, എങ്കിലും അവരുടെ ഹൃദയം എന്നെ വിട്ട് അകന്നിരിക്കുന്നു. എന്നോടുള്ള അവരുടെ ഭക്തി മനഃപ്പാടമാക്കിയ മാനുഷിക കൽപ്പനകളിൽ നിന്നും പഠിച്ചതത്രേ. ഇപ്രകാരം ഒരു ആരാധന കർത്താവിന് അനുഷ്ഠിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് ഹല്ലേലൂയ പാപിനിയായ ഒരു സ്ത്രീ അവിടെ കടന്നു വരുന്നത്. ആമേൻ. ഈ പാപിനിയായ സ്ത്രീയെ പറ്റി ചരിത്രകാരന്മാർ വ്യക്തമായി പറയുന്നുണ്ട്. ഇവൾ വ്യഭിചാര കുറ്റത്താൽ പിടിക്കപ്പെട്ട ഒരു സ്ത്രീയായിരുന്നു. ഇവള് ആമേൻ പരീശന്മാരും ശാസ്ത്രിമാരും ഇവളെ കർത്താവിന്റെ മുമ്പിൽ വലിച്ച് എറിഞ്ഞിട്ട് ആമേ ഹല്ലേലൂയ മോശയുടെ ന്യായപ്രമാണ പ്രകാരം ഞങ്ങൾ ഇവളെ കല്ലെറിയാൻ പോകുന്നു എന്ന് പറഞ്ഞു. എന്നാൽ അതിന് കർത്താവ് അവർ ഗുരുവിനോട് എന്താണ് അങ്ങയുടെ അഭിപ്രായം എന്ന് ചോദിച്ചു. കർത്താവ് ഈ നിസ്സഹായ സ്ത്രീയുടെ കണ്ണുനീര് കാണുന്നുകൊണ്ട് ക്രൂശിച്ച് നിൽക്കുന്ന ഈ പരീശന്മാരുടെ മനോഭാവം കാണുന്നുണ്ട്. കർത്താവിന്റെ മുമ്പിൽ കർത്താവ് ശാന്തമായി അവിടെ ഇരുന്നു കൊണ്ട് താന് ആമേൻ തന്റെ വിരലിൽ കൊണ്ട് നിലത്തെഴുതിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്നാ കുറെ കഴിഞ്ഞ ശേഷം കർത്താവ് നിങ്ങളിൽ പാപമില്ലാത്തവനെ ഇവിടെ കല്ലെറിയട്ടെ എന്ന് പറഞ്ഞു. ചില നിമിഷങ്ങൾ ശാന്തമായി നിന്നു. ഈ വന്ന പരീക്ഷന്മാർ മുറുമുറുത്തുകൊണ്ട് കല്ലുകൾ താഴെ ഇട്ടിട്ട് അവരെ പുറകോട്ട് പോയി. ഈ പാപിനിയായ സ്ത്രീ മരണവും പ്രതീക്ഷിച്ചിരുന്ന പ്രിയപ്പെട്ടവൾ ആമേ ഹലോ തല ഉയർത്തി നോക്കിയപ്പോൾ അവൾ ആരെയും കണ്ടില്ല. അവള് കർത്താവ് അവളെ നോക്കി, ആമേ നിന്നെ ആരും കല്ലെറിഞ്ഞില്ലേ? ഇല്ല എന്നവൾ പറഞ്ഞു. അതെ, കർത്താവ് അവളോട് വളരെ സ്നേഹമായി പറഞ്ഞു, ഞാനും നിന്നെ കുറ്റം വിധിക്കുന്നില്ല, നീ ഇനി മേലാൽ പാപം ചെയ്യരുത്. ആമേൻ. അവൾ ആ കർത്താവിന്റെ കൽപ്പന അതേപടി അംഗീകരിച്ചു എന്നാണ് വേദ ചരിത്ര പുരുഷന്മാർ പറയുന്നത്. അവളുടെ ജീവിതത്തില് ആ നശിച്ച ജീവിതയാത്ര അവസാനിപ്പിച്ചുകൊണ്ട് അവൾ കർത്താവായ യേശുക്രിസ്തുവിനെ പിൻപറ്റുവാൻ തീരുമാനിച്ചു. കർത്താവായ യേശുക്രിസ്തുവിനെ ശിഷ്യന്മാർ മാത്രമല്ല അനുഗമിച്ച ഒരു കൂട്ടം സ്ത്രീകളും ഉണ്ടായിരുന്നു. അവള് ഈ അനുഗമിച്ച സ്ത്രീകളുടെ കൂടെ അവിടെ ജീവിതകാലം കഴിച്ചുവെന്ന് വേദശാസ്ത്രജ്ഞന്മാർ പറയുന്നു. ഇവള് ആ പാപപ്രവൃത്തികളെ നിർത്തിയത് മാത്രമല്ല ഇവളെയും ഇവൾക്കുള്ള സർവത്തെയും അവള് കർത്താവിന്റെ സന്നിധിയില് ആമേ ഹല്ലേലൂയ സമർപ്പിച്ചു. ഇനി പാപജീവിതം എനിക്ക് വേണ്ട, എന്റെ കർത്താവിനോട് ജീവിച്ചാൽ മതി എന്നവൾ ചിന്തിച്ചു. മാത്രമല്ല അവരുടെ ജീവിതത്തിൽ ഏറ്റവും വിശിഷ്ടമായ സമ്പാദ്യമായിരുന്ന ഒരു കുപ്പി ആമേ സുഗന്ധതൈലം അവൾ കർത്താവിന്റെ സന്നിധിയിലേക്ക് അർപ്പിക്കുവാൻ എടുത്തു. അതിന് അന്നത്തെ വിലക്ക് ഇന്നത്തെ വിലക്ക് വേദശാസ്ത്രജ്ഞന്മാർ $30,000 വിലയുള്ളതാണ്. അതിന്റെ കാരണം ആ പഴയകാലത്ത് ബാങ്കിങ് സിസ്റ്റം ഒന്നും ഇല്ലായിരുന്നു. പണം സമ്പാദ്യം ഒന്നുകിൽ അവർ സ്വർണ്ണക്കട്ടികളാക്കണം, ഇല്ലെങ്കിൽ ഇതുപോലെ വിശിഷ്ട വസ്തുക്കൾ വാങ്ങിച്ച് സൂക്ഷിക്കണം. അതുകൊണ്ട് ഏറ്റവും വിലയേറിയ അവളുടെ സമ്പാദ്യം അവൾ കർത്താവിന് അർപ്പിക്കാൻ തീരുമാനിച്ചുകൊണ്ട് അവളെ മാറാപ്പിൽ അത് സൂക്ഷിച്ചുകൊണ്ട് കർത്താവിനെ ആരാധിക്കുവാനുള്ള ഇടം അന്വേഷിച്ച് അവൾ മുന്നോട്ട് പോയി. അനവധി പ്രതിബന്ധങ്ങൾ അവളുടെ ആരാധനയ്ക്കുണ്ടെങ്കിലും അവൾ കർത്താവിനെ ആരാധിക്കണമെന്നുള്ള തീഷ്ണത അവളെ മുന്നോട്ട് നയിച്ചു. അങ്ങനെ അവൾ മുന്നോട്ട് പോയപ്പോഴാണ് ഇതാ ശിമോന്റെ വീട്ടിൽ കർത്താവും ശിഷ്യന്മാരും കടക്കുന്നത് അവൾ കണ്ടു.
ആമേൻ. ആമേ. അവള് അവരെല്ലാം കയറി കഥ അടച്ച ശേഷം ഇവള് എന്ത് ചെയ്യണമെന്നറിയാതെ ഇവൾ വിഷമിച്ചു. ഇവക്ക് ചീബോന്റെ വീട്ടിൽ കടക്കാൻ അനുവാദം കിട്ടിയില്ലെന്ന് നമുക്കറിയാം. ഏതായാലും അവൾ അവിടെ ചെന്നിട്ട് ആമേ ആമേ ചില നിമിഷങ്ങൾ വാതിൽ നിന്ന ശേഷം അവള് ബലാത്കാരത്തോട് തന്നെ അതിന്റെ വാതിൽ തുറന്ന് അവൾ അകത്ത് കയറി. അകത്ത് കയറിയപ്പോൾ ശിമോനും ശിഷ്യന്മാരും എല്ലാവരും ഇവളെ തുറച്ചു നോക്കുന്നുണ്ട്. എന്നാൽ അവൾ അവരെയല്ല ശ്രദ്ധിച്ചത്. ആമേ, കർത്താവായ യേശുവിനെ അവൾ കണ്ടു. ഓടി അവൾ ചെന്ന് കർത്താവിന്റെ പാദപീഠത്തിൽ അവിടെ അവിടെ നന്ദി നിറഞ്ഞ ഹൃദയത്തിൽ നിന്നും ഉരുത്തിരിഞ്ഞു വരുന്ന ആ സ്നേഹത്തിന്റെ കണ്ണുനീര് ആ പാദം മുഴുവനും നനച്ചു. ആമേ, വളരെ ശാന്തനായി കർത്താവ് ആ ക്രിയ ആരാധന ആസ്വദിച്ചു. പാദങ്ങൾ മുഴുവനും നനഞ്ഞപ്പോൾ അവിടെ മഹത്വപൂർണമായ തലമുടി കൊണ്ടത് ആമേൻ ആ പാദം ആമേ കർത്താവിനെ തുടച്ചു മാറ്റി. ആമേൻ. എന്നിട്ട് തെരുവിനെ ചിമ്പിച്ചു. അവിടെ മാറാപ്പിൽ വെച്ചിരുന്നതായ ആ സുഗന്ധതൈലം എടുത്ത് പൊട്ടിച്ച് എന്റെ കർത്താവിന്റെ പാദത്തിലും കാലിലും അവൾ ഒഴിച്ചു. വീണ്ടും ചുംബിച്ചു. ഇതാണ് ആരാധന, ഇതാണ് ആരാധന, ഇത് ആരാധന യഥാർത്ഥമാണിത്. ശിമോനെ പോലെ മനുഷ്യരെ ഭയന്നുള്ള ഒരാരാധന അല്ലായിരുന്നു. ശിമോൻ ഇത് കണ്ടപ്പോൾ ആകെ അസൂയായി തീർന്നു. ഈ സ്ത്രീ എന്താ ഈ കാണിക്കുന്നത്? യേശുക്രിസ്തുവിനെ പോലും വിവേചിക്കുവാൻ അവൻ ശ്രമിച്ചു. ആമേൻ. അപ്പോൾ കർത്താവ് ആ സ്ത്രീയെ നോക്കിക്കൊണ്ട് അവനോട് പറഞ്ഞു, ശിമോനെ, എനിക്കൊരു കാര്യം നിന്നോട് പറയുവാനായിട്ടുണ്ട്. ഞാൻ നിന്റെ വീട്ടിൽ വന്നു, നീ എന്റെ കാൽ കഴുവാൻ വെള്ളം തന്നില്ല. ആമേൻ. നീ എന്റെ കാലുകൾ തുടത്തില്ല. നീ എനിക്ക് നിന്റെ നീ പള്ളിപ്രശ്നനായി പോകും എന്ന ഭയത്താൽ നീ എനിക്ക് ആമേൻ സുഗന്ധം പുരട്ടി എന്നെ നീ സ്വീകരിച്ചില്ല. ആമേൻ. ഹല്ലേലൂയ. എന്നാൽ ഇവളോ ഞാൻ വന്ന സമയം മുതൽ ആമേ അവിടെ ഹൃദയത്തിൽ നിന്ന് ഉരുത്തിരിഞ്ഞ സ്നേഹത്തിന്റെ കണ്ണുനീർ കൊണ്ട് എന്റെ പാദങ്ങൾ മുഴുവനും നനച്ചു. അവിടെ കണ്ണുനീർ കൊണ്ട് അവള് ആമേ എന്റെ പാദത്തെ നനച്ചു. അവിടെ തലമുടി കൊണ്ട് അവൾ തോർത്തി. ആമേ, അവൾക്ക് അവിടെ ജീവിതത്തിന്റെ സർവസ്വമായ ആ വിശിഷ്ടതൈലം പൊട്ടിച്ചെന്റെ തലമേൽ ഉയർത്തു. അതെ, ഞാൻ ഇവിടെ ആരാധനയിൽ പ്രസാദിക്കുന്നു. ആമേൻ. ആരാധനയുടെ അഭിനയത്തിൽ ഞാൻ പ്രസാദിക്കുന്ന ദൈവമല്ല, യഥാർത്ഥ ആരാധന ഇതാണ് എന്ന് അവൾ പറഞ്ഞു. ആമേൻ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. ഹല്ലേലൂയ. ഹല്ലേലൂയ. ആമേൻ. നമ്മുടെ ആരാധനയെ പറ്റി നമ്മൾ ഒന്ന് വിലയിരുത്തേണ്ട സമയം ആണിപ്പോൾ. ഹല്ലേലൂയ. നമ്മളെല്ലാം ആരാധിക്കുന്നവരായിട്ടുണ്ട്. ആത്മാവിലും സത്യത്തിലും വിശുദ്ധിയിലും ദൈവവചന പ്രകാരം കർത്താവിനെ ആരാധിക്കുന്നു. അത് ആരാധനയുടെ അഭിനയമാണോ എന്ന് നാം തന്നെ പരിശോധിക്കേണ്ടത് കാര്യമാണ്. കർത്താവ് അവിടെ ആരാധനയെ അവനെ അംഗീകരിച്ചു എന്നുള്ളത് എങ്ങനെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും? കർത്താവ് അവളോട് പറഞ്ഞു, നിന്റെ അസംഖ്യം പാപങ്ങൾ ഞാൻ ക്ഷമിച്ചിരിക്കുന്നു, നീ സമാധാനത്തോടെ പോവുക. അതെ, കർത്താവ് തന്റെ ആമേ അവളുടെ ആരാധന സ്വീകരിക്കുക മാത്രമല്ല അവൾക്ക് പാപക്ഷമ ലഭിക്കുകയും കൊടുക്കുകയും കൂടെ ചെയ്തു. എന്നാൽ ശിമോൻ ഈ അവനെ ആരാധനയിൽ അവന്റെ പാപങ്ങൾ ക്ഷമിച്ചതായിട്ട് കർത്താവ് പ്രസ്താവിച്ചില്ല. ആമേൻ. അവന്റെ ഉള്ള ഒന്നുകൂടെ ആമേൻ കർത്താവേ ഒന്നുകൂടെ കോപാകുലമായി തീർന്നെന്നല്ലാതെ ഇവൾ സമാധാനത്തോടെ കടന്നുപോയി. ആമേൻ. സത്യാരാധന ആമേ ഹൃദയംഗമായി കർത്താവിന് അർപ്പിക്കുന്ന ആരാധനയാണ്. അതിൽ മനുഷ്യന് ഭയന്നോ പാരമ്പര്യങ്ങളെ ഭയന്നോ പൗരോഹിത്യത്തെ ഭയന്നോ ആമേ ഹല്ലേലൂയ ആരാധന നഷ്ടപ്പെടുത്താതെ സകലതും കാര്യം കൈവിട്ടാലും ഇതേ വചന സത്യത്തിലും ആത്മാവിലും ആരാധിക്കുവാൻ തയ്യാറാണെങ്കിൽ ആ ആരാധന സത്യമാണ്. എൻ്റെ ജീവിതത്തിൽ ഞാൻ എൻ്റെ 31 വയസ്സിലും ഒരു സേസൈ കുടുംബത്തിൽ ജനിച്ച് ആമേ ഭാവിയാണെങ്കിലും അവിടെ ആരാധിച്ചവനായിരുന്നു. പക്ഷേ 1964 കർത്താവിനെ സന്ദർശിച്ചപ്പോൾ എൻ്റെ ആരാധനയ്ക്ക് വ്യത്യാസം വന്നു. ആമേ ഞാൻ രക്ഷിക്കപ്പെടുവാനും ഞാൻ അഭിഷേകം പ്രാപിക്കുവാനും ദൈവത്തിന്റെ വചനത്തിന്റെ വ്യവസ്ഥയിൽ ആത്മാവിലും സത്യത്തിലും ആരാധിക്കുവാൻ ഞാൻ മുന്നോട്ട് വരുവാൻ ദൈവാത്മാവ് പറഞ്ഞപ്പോൾ എന്റെ പൗരോഹിത്യ സഭകളെ ഞാൻ വിട്ടുകൊണ്ട് കർത്താവിനെ ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്ന ഒരു പെന്തക്കോസ്ത് സഭയിൽ ഞാൻ ആരാധന ആരംഭിച്ചു.
അതെ, ഹല്ലേലൂയ. അനുദിനം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ ആരാധന ദൈവത്തിന്റെ പ്രസാദമാണോ അതോ മനുഷ്യരെ പ്രസാദിപ്പിക്കുവാനാണോ. ഹല്ലേലൂയ. ഈ ശുശ്രൂഷ എല്ലാം കണ്ടുകൊണ്ടിരുന്ന ആ ശിഷ്യന്മാരാകെ അന്ധാളിച്ചു. അവരോട് കർത്താവ് പറഞ്ഞു, നിങ്ങൾ പോയി സുവിശേഷം പറയണം, സ്വർഗരാജ്യം സമീപിച്ചിരിക്കാൻ മാനസാന്തരപ്പെടുവാൻ അവരോട് കൽപ്പിക്കണം, രോഗികളെ സൗഖ്യമാക്കണം, ഭൂതങ്ങളെ ശാസിക്കണം എന്ന് കർത്താവ് പറഞ്ഞു. ഇതവർ കേട്ട് അനുസരിച്ചുകൊണ്ട് വരുന്നവരാണ്. എന്നാൽ അവർ ഈ രംഗം കണ്ടിട്ടില്ല. അപ്പോ യോഹന്നാൻ 4:24 പിതാവായ ദൈവത്തെ ആത്മാവിലും സത്യത്തിലും ആരാധിക്കണമെന്ന് ആമേ ഉള്ള വാക്യം അവർ കേട്ടിട്ടുണ്ട്. അവർക്കതിന്റെ അർത്ഥം മനസ്സിലായ അതുകൊണ്ട് അവരുടെ പുറപുറത്തു പോയി ഈ സുഗന്ധ തൈലം വിറ്റ് ആമേ അത് ആമേ അതിന്റെ ദരിദ്രത്ത് കൊടുക്കാമല്ലോ ഏത് പറഞ്ഞു. കർത്താവ് പറഞ്ഞ ദരിദ്രർ എപ്പോഴും നിങ്ങളോട് കൂടെ ഉണ്ട്. ഇവളെന്റെ മരണത്തിന് വേണ്ടി ആമേ എന്റെ ഓർമ്മയ്ക്കായി ചെയ്തതാണെന്ന് പറഞ്ഞുകൊണ്ട് ഹല്ലേലൂയ അവളോട് അവളുടെ പാപങ്ങൾ മോചിച്ചു എന്നിരിക്കുന്നു അമേ ഹല്ലേലൂയ എന്ന് അവളെ അനുഗ്രഹിക്കുകയും ചെയ്ത് കണ്ടപ്പോൾ ഇവർ വീണ്ടും അന്താളിച്ചു പോയി. അവർക്ക് അവർക്ക് ഈ മർമ്മം മനസ്സിലായില്ല. ആരാധന അതിനൊരു കാരണമുണ്ട്. കഥാവായ ലോകത്തിൽ വന്ന് മാനവജാതിയുടെ പാപത്തിന്റെ മുഴുവനും പരിഹാരത്തിന് വേണ്ടി തന്റെ ചെങ്കിലെ ചോര അവസാനമായി നൽകിക്കൊണ്ട് ആ മനുഷ്യർക്ക് മരിച്ചടക്കുയർത്തെഴുന്നേറ്റ ശേഷം അമേ രക്ഷയുടെ സന്തോഷത്തിലേക്ക് കടന്നുവരുവാൻ ആ ഒരു വ്യക്തിക്ക് കഴിയുള്ളൂ. ഉയർത്തിന് ശേഷം ചില ദിവസങ്ങൾ കഴിഞ്ഞ് സ്വർഗത്തിലേക്ക് പോകുന്നതിന് മുമ്പേ തന്റെ ശിഷ്യന്മാരെ വിളിച്ച് ആമേ യോഹന്നാൻ 20 കാണുന്ന പോലെ കർത്താവ് അവരുടെ മേൽ ഊതി. ശിഷ്യന്മാർ അന്ന് വരെ രക്ഷിക്കപ്പെട്ടവരല്ലായിരുന്നു. അവരുടെ മേൽ ഊതി പരിശുദ്ധാത്മാവും കർത്താവും ആമേ കർത്താവിന്റെ ആത്മാവ് അവരുടെ ഉള്ളത്തിലേക്ക് കടന്നു. അവർ രക്ഷിക്കപ്പെട്ടു. രക്ഷിക്കപ്പെട്ടു കഴിഞ്ഞപ്പോൾ അവർ ആരാധിക്കാൻ യോഗ്യരായി തീർന്നു. അപ്പോൾ കർത്താവ് സ്വർഗാരോഹണത്തിൽ മുമ്പ് അവരോട് പറഞ്ഞു, നിങ്ങൾ എൻ്റെ പിതാവ് അപ്പോസ്തലൻ പറഞ്ഞു 1:8 പറയുന്ന പോലെ നിങ്ങൾ എൻ്റെ വാഗ്ദത്തത്തിന് വേണ്ടി കാത്തിരിക്കുവാൻ പറഞ്ഞു. അവർ 10 തെഹുവൻമാലയിൽ കാത്തിരുന്നു. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അവിടെ ഇറങ്ങി വന്നു. സഭ ഉടലെടുത്തു. അന്യഭാഷകൾ ദൈവത്തെ ആരാധിപ്പാനും അപ്പോസ്തല പ്രമാണം എന്താണെന്ന് ആമേ ഹല്ലേലൂയ ദൈവത്തിന്റെ ഹിതം എന്താണെന്നും അപ്പോസ്തല പ്രവൃത്തി 2:37 കൂടി വെളിപ്പെടുത്തി കൊടുത്തു. അന്ന് മുതൽ ആരംഭിക്കാൻ പറഞ്ഞു. കർത്താവ് ശിഷ്യന്മാരോട് കൽപ്പിച്ചപ്പോ ഒരു കാര്യം പറഞ്ഞു, നിങ്ങൾ ഇനി പോയി സുവിശേഷം അറിയിക്കുമ്പോൾ ഇവൾ ചെയ്തത് കൂടെ നിങ്ങൾ അവിടെ ചെയ്യണം. പ്രൈസ്ലോ, അവൾ എന്താണ് ചെയ്തത്? ആത്മാവിലും സത്യത്തിലും അവക്ക് ലഭിച്ച കൃപയ്ക്കനുസരിച്ച് ദൈവത്തെ ആരാധിക്കുവാനായി കഴിഞ്ഞു. അങ്ങനെയാണ് ഇന്ന് ലോകം മുഴുവനും സുവിശേഷഘോഷം നടക്കുമ്പോൾ ദൈവജനം ആദ്യമായും അവസാനമായും ദൈവത്തെ ആരാധിച്ചുകൊണ്ടാണ് അത് ചെയ്യുന്നത്. അത് ദൈവപ്രസാദമുള്ള കാര്യമാണ്. ഹല്ലേലൂയ. നമ്മൾക്കാണ് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്ന അതിനു മുമ്പ് എന്നോടും നിങ്ങളോടും ഒരു ചോദ്യം ഞാൻ ചോദിച്ചുകൊണ്ട് അവസാനിപ്പിക്കാൻ പോകണം. നിങ്ങളുടെ ആരാധന ദൈവവചന പ്രകാരമാണോ? നിങ്ങൾ രക്ഷിക്കപ്പെട്ടവരാണോ? സ്നാനപ്പെട്ടവരാണോ? വേർവിട്ട് ആമേൻ അപ്പോസ്തലീയ പ്രമാണപ്രകാരം അന്യ ആരാധനകളിൽ നിന്ന് വേർവിട്ട് കർത്താവിനെ ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്ന വിശുദ്ധന്മാരോട് ചേർന്ന് ആരാധിക്കുന്നവരാണോ? വചനപ്രകാരം ആരാധിക്കുന്നവരാണോ? ദൈവത്തിന്റെ വചനപ്രകാരം നന്മയോടും വിശുദ്ധിയോടും നിങ്ങൾ ആരാധിക്കുമെങ്കിൽ നിങ്ങളുടെ ആരാധന എന്റെ ആരാധന ദൈവം പ്രസാദിക്കുക തന്നെ ചെയ്യും. ആമേൻ. അല്ലാതെ ആരാധനയുടെ അഭിനയത്തിൽ ദൈവം പ്രസാദിക്കത്തില്ല. ഈ വചനം നിങ്ങൾ ശ്രദ്ധിച്ച് മനസ്സിലാക്കിയിട്ട് ഇന്ന് നിങ്ങളുടെ ആരാധന നിങ്ങൾ തന്നെ ഒന്ന് വാലിയേറ്റ് ചെയ്യണം. എൻ്റെ ആരാധന എൻ്റെ ദൈവത്തിൻ്റെ പ്രസാദമാണോ? അത് വചനപ്രകാരമാണോ? ഞാൻ രക്ഷിക്കപ്പെട്ട അഭിഷേകം പ്രാപിച്ചതാണോ? ഇല്ലെങ്കിൽ ഈ കാര്യങ്ങൾക്ക് വേണ്ടി നിങ്ങളെ തന്നെ ഏൽപ്പിച്ചെടുത്തുകൊണ്ട് നിങ്ങൾ ആത്മാവിലും സത്യത്തിലും വിശുദ്ധിയിലും ദൈവപ്രസാദം നേടുന്ന ആരാധന 150 സങ്കീർത്തനങ്ങളിൽ നിങ്ങൾ ശ്രദ്ധിച്ചു വായിച്ചാൽ ആരാധനയെക്കുറിച്ചുള്ള വലിയ മർമ്മങ്ങൾ അവിടെ ഉണ്ട്. അപ്രകാരം ആരാധിച്ച് ദൈവപ്രസാദം നേടുവാൻ നമുക്ക് നമ്മെ തന്നെ കർത്താവിൻ്റെ കരങ്ങൾ ഏൽപ്പിക്കാം. കർത്താവ് ആമേ ഹല്ലേലൂയ നമ്മുടെ ആരാധനയെ ശ്രദ്ധിക്കുവാനായി കടന്നു വരുന്നു. സ്വർഗത്തിൽ നമ്മുടെ ശുശ്രൂഷ ആമേ കർത്താവിനെ ആരാധിക്കുക എന്നുള്ളതാണ്.
അതിനുവേണ്ടി ദൈവം ഒരുക്കുന്ന ഒരാരാധനയുടെ അമ്മ ക്രമീകരണമാണ് ഞാൻ ഈ ഭൂമിയിൽ ചെയ്യുന്നത്. അതുകൊണ്ട് നിങ്ങൾ സത്യാരാധന അർപ്പിക്കുവാൻ ദൈവകരങ്ങൾ എത്തിക്കുക. കർത്താവായ യേശു ക്രിസ്തു അതിന് നിങ്ങളെയും എന്നെയും സഹായിക്കട്ടെ. ഇത്രത്തോളം നിങ്ങളുടെ വചനം കേട്ട നിങ്ങളെ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകളെ ചുരുക്കുന്നു. അനുഗ്രഹിക്കപ്പെട്ട ദൈവവചനം നിങ്ങൾ ശ്രമിച്ചുകൊണ്ടിരിക്കുകയായിരുന്നല്ലോ. കറോട്ടൻ ഗിൽഹാൽ ഹൗസ് ഓഫ് പ്രേയറിന്റെ ഈ ദൈവവചന ശുശ്രൂഷയിൽ പങ്കാളികളാകുവാൻ കഴിഞ്ഞതിൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഇന്നത്തെ സന്ദേശം നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ മനസ്സിൽ സന്തോഷം പകർന്നു എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും പ്രാർത്ഥനാ വിഷയങ്ങളുണ്ടെങ്കിൽ, ഏതെങ്കിലും ആവശ്യങ്ങളുണ്ടെങ്കിൽ